കാനഡ ജോലി ഇല്ല, നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ചിലപ്പം ചീത്ത വിളിക്ക് പകരം ഒരു തോക്കെടുത്തങ്ങ് വെടിവെക്കുമായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നത്തെ വ്ളോഗ് ഒരു മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. സോ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ഇപ്പം നമ്മളിവിടെ കനേഡിയൻ സിറ്റിസൺസ് ആണ്. ഞാനും എന്റെ ഹസ്ബൻഡും ഐ ടിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പുതുതായിട്ട് ഈ വ്ളോഗ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ ഇൻട്രോ ആയിരുന്നു. എന്റെ വ്ളോഗ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം, കാനഡ ജോലി ഇല്ല, പിന്നെ ഗ്രോസറി പ്രൈസ് ഒക്കെ ഭയങ്കര ഹൈയാ, പിന്നെ താമസിക്കാൻ വീട് കിട്ടുന്നില്ല, അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ആണ് നമ്മൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞ പല വ്ളോഗേഴ്സും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫുൾ ദുരിതവും പ്രശ്നങ്ങളും പറയുന്ന ആരും പക്ഷെങ്കിൽ തിരിച്ച് ഇന്ത്യക്ക് പോകുന്നുണ്ടോ? അതില്ല. കാനഡയിലോട്ട് പി ആർ കിട്ടി വരാനിരിക്കുന്നവരും പിന്നെ ഒത്തിരി സ്റ്റുഡൻസും അവരുടെ പേരൻസും ഒക്കെ കുറേ ഡൗട്ട്സുമായിട്ട് വന്നായിരുന്നു. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കാനഡയിലോട്ട് മാത്രമല്ല, നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തോട്ടാണെങ്കിലും ഇമിഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അല്ല ഇമിഗ്രേറ്റ് ചെയ്യാൻ ഇരിക്കുന്നവരാണെങ്കിലോ ഈ വ്ളോഗ് നിങ്ങളെ ഉറപ്പായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഇമിഗ്രേറ്റ് ചെയ്യാനുള്ള പേടി മാറ്റും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഇപ്പൊ കമ്പാരിറ്റീവ്ലി എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇവിടെ ഇപ്പം നല്ല എക്സ്പെൻസീവ് ആണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള വീടിന്റെ വില ആയിരിക്കത്തില്ല ഇപ്പം. പിന്നെ ഗ്രോസറി പ്രൈസ് ഹൈ ആയിരിക്കും, വീടിന്റെ ഒക്കെ വാടക ഹൈ ആയിരിക്കും. സോ എല്ലാ രാജ്യത്തും ആക്ച്വലി ഇപ്പൊ നോക്കുവാണെങ്കിൽ വില കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും ഇല്ലേ? ഇപ്പൊ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് എല്ലാം കിട്ടുന്ന ഒരു രാജ്യവും ഈ ലോകത്ത് എവിടെയും ഇല്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഒരുമിച്ച് പഠിച്ച് പിന്നെ ഒരുമിച്ച് ടെക്നോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന രണ്ട് ഫ്രണ്ട്സ് പി ആർ കിട്ടി കാനഡയ്ക്ക് വന്നു. അതിലെ ഒരാൾക്ക് വന്ന ആ മന്ത് തന്നെ ജോലി കിട്ടി, പക്ഷെങ്കിൽ മറ്റേ ആൾക്ക് കിട്ടിയില്ല. സെയിം എക്സ്പീരിയൻസ്, സെയിം എഡ്യൂക്കേഷൻ, എല്ലാം സെയിം. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ മറ്റേ ഫ്രണ്ടിന് ജോലി കിട്ടുന്നത്. സോ വൈഫും മൂന്ന് കുട്ടികളും ഒക്കെ ആയിട്ടുള്ള പുള്ളി സർവൈവലിന് വേണ്ടിയിട്ട് നമ്മൾ ഊബർ ഓടിക്കാൻ പോകുന്നു, പിന്നെ ഫുഡ് ഡെലിവറിക്ക് പോകുന്നു, ഇങ്ങനെയൊക്കെയുള്ള ജോബ്സ് പുള്ളി ഒരു വർഷം ചെയ്തു. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നാട്ടിൽ പുള്ളി വെൽ സെറ്റിൽഡ് ആയിരുന്നു, കാറ്, വീട്, നല്ല ജോലി എല്ലാം ഉള്ള ആളാ. അപ്പൊ നമ്മൾ ഓർക്കും ഇതെന്തിനാണ് ഇവിടെ വന്ന് കഷ്ടപ്പെട്ടതെന്ന്. ഇതിപ്പോ ഓരോരുത്തരുടെയും ഡിസിഷനും ഓരോരുത്തരുടെ ആഗ്രഹവുമാണ്. ചിലര് മടുത്ത് തിരിച്ചു പോകുന്നവരുണ്ട്, അത് വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, വളരെ കുറച്ച്. ബാക്കി എല്ലാവരും നമുക്ക് ഈ കിട്ടിയ ചാൻസ്, അതായത് വേറൊരു ഡെവലപ്ഡ് കൺട്രിയിൽ സെറ്റിൽ ആകാൻ കിട്ടിയ ചാൻസ് യൂട്ടിലൈസ് ചെയ്യുന്നവരാണ് ആക്ച്വലി എല്ലാരും. സി, എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് വരത്തില്ലല്ലോ ഒരു ഡെവലപ്ഡ് കൺട്രി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവര് ആക്ച്വലി ഇവിടെ പഠിത്തം ഭയങ്കര സൂപ്പർ ആയിട്ടോ അത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടോ ഒന്നും വരുന്നതല്ല. അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് നമുക്ക് പി ആർ കിട്ടി ഇവിടെ സെറ്റിൽഡ് ആവുക. അപ്പൊ അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവരങ്ങ് എടുക്കുക ആസ് എ സ്റ്റുഡന്റ്. ഈ ഫാമിലി ആയിട്ട് ജീവിച്ച് നല്ല ജോലിയൊക്കെ ആയി സുഖമായിട്ട് സെറ്റിൽഡ് ആയവര് അതെല്ലാം ഉപേക്ഷിച്ച് വന്ന് ഇവിടുന്ന് ഒന്നേം തുടങ്ങുന്നുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്റ്റുഡൻസിന് ഭയങ്കര ഈസിയാണ്. കാര്യം അവര് സെറ്റിൽഡ് ആയിട്ടില്ലായിരുന്നു, ജോലിയൊന്നും എക്സ്പീരിയൻസും ഇല്ല, ജസ്റ്റ് അവരുടെ ആ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വരുന്നു. നമ്മളൊക്കെ പഠിച്ചിറങ്ങിയ കാലത്ത് ബാംഗ്ലൂർ ലാൻഡ് ചെയ്യുമ്പം നമ്മുടെ സീനിയേഴ്സ്, അതിന്റെ സീനിയേഴ്സ് എല്ലാരും ജോലി കിട്ടാതെ നിൽക്കുവാണ്. ആ സമയത്ത് ഭയങ്കര പ്രോബ്ലം ആണ്, സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ള ആർക്കും ജോലി അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പൊ ഒരു തമാശ വരെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാല്, ബാംഗ്ലൂരിൽ ഒരു കല്ലെറിഞ്ഞു കഴിഞ്ഞാല് അത് ഒരു എം സി എക്കാരന്റെയോ ഒരു എഞ്ചിനീയർകാരന്റെയോ മണ്ടക്കായിരിക്കും വീഴുന്നതെന്ന്. അതിന് അത്രയ്ക്ക് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പേരൻസ് ആണെങ്കിൽ തോമസിന്റെ മോൾ ഓസ്ട്രേലിയയില്, മാത്യുവിന്റെ മോൻ ജർമ്മനിയില്, ലിസിയുടെ മോള് കാനഡയില്, ഇങ്ങനെ വലിയൊരു ലിസ്റ്റുമായിട്ടായിരിക്കും പിള്ളേരുടെ അടുത്തിരിക്കുന്നത്. ഇപ്പൊ പിള്ളേർ ഒബ്വിയസ്ലി ഓക്കെ, നമ്മൾ ഇനി ഇവിടെ അല്ല നിൽക്കാൻ പോകേണ്ടത്, നമ്മൾ എവിടെയെങ്കിലും പോയേ പറ്റത്തുള്ളൂ എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സ് ആക്ച്വലി പലരുടെയും മനസ്സിൽ പണ്ടേ അങ്ങ് ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേണം വരാൻ. കാര്യം നമ്മളാണ് ഇവിടെ സ്ട്രഗിൾ ചെയ്തോ സ്ട്രഗിൾ ഇല്ലാതെയോ എങ്ങനെയാണെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഒറ്റയ്ക്കല്ലാതെയും ഒക്കെ ജീവിക്കാൻ പോകുന്നത്. നമുക്ക് ആരുടെ ഹെൽപ്പ് കാണത്തില്ല. സോ നമുക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇഷ്ടത്തിന്റെ മണ്ടയ്ക്കാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കത് ഈസി ആയിരിക്കും ഇതെല്ലാം മാനേജ് ചെയ്യാൻ. അതല്ല ആരെങ്കിലും ഫോഴ്സ് ചെയ്താ വരുന്നതെങ്കിൽ നമുക്ക് എപ്പോഴും തോന്നും ഷേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. സത്യമല്ലേ? ഇപ്പൊ എനിക്കറിയാവുന്ന ഒത്തിരി പേര് യു എസിൽ വർക്ക് വിസയിലൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്നും ചെന്നിട്ടുള്ളവര് യു എസിലെ നമുക്ക് സെറ്റിൽ ആകാൻ കുറച്ചുകൂടെ പാടായതുകൊണ്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ അവരുടെ പ്രോജക്ട് കാനഡയിലോട്ട് മാറ്റാൻ ശ്രമിച്ച് കാനഡയിൽ വന്ന് വർക്ക് ചെയ്ത് ആ വൺ ഇയർ വർക്ക് എക്സ്പീരിയൻസ് കഴിഞ്ഞ് അവർക്ക് പി ആറിന് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഒത്തിരി പേരാണ് ട്രൈ ചെയ്യുന്നത്. ഒരു 4 വർഷം മുമ്പ് ഞങ്ങൾ ഞങ്ങളുടെ പീറ്റർബറോ സിറ്റി ചെല്ലുമ്പോൾ അവിടുത്തെ മക്ഡൊണാൾഡ്സ് അല്ലെ ANW അവളൊന്നും നമ്മുടെ ഇന്ത്യക്കാരെ അങ്ങനെ കാണാനേ ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ചെല്ലുമ്പോൾ അവിടെ മലയാളി സ്റ്റുഡൻസ് ആണ് കൂടുതലും. അപ്പൊ നമ്മളെ കാണുമ്പോൾ നമ്മോട് ചോദിക്കും, ചേട്ടാ മലയാളിയാണോ, ചേച്ചി മലയാളിയാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ അങ്ങനെ ഒത്തിരി മലയാളി സ്റ്റുഡൻസിനെ നമ്മൾ കാണുന്നത്. ഈ പേടി അല്ലെങ്കിൽ ഫിയർ എന്ന് പറയുന്ന ഈ സാധനം ഉണ്ടല്ലോ,
നമുക്ക് എപ്പോഴും ഒരു ബ്ലോക്ക് ആയിരിക്കും നമ്മുടെ ജീവിത വിജയങ്ങൾക്ക്. അപ്പൊ പേടി അങ്ങ് മാറ്റി വെക്കുക, നമ്മൾ പോസിറ്റീവായിട്ട് അങ്ങ് തിങ്ക് ചെയ്യുക, നമുക്ക് പോണം, നമുക്ക് അവിടെയാണ് ജീവിക്കേണ്ടത്. ഇങ്ങനെ നമ്മളെ പോസിറ്റീവ് ആവുമ്പോൾ പിയ പിയ കാര്യങ്ങൾ അങ്ങ് നടക്കും. പിന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ എല്ലാം നടത്താൻ ഈ ലോകത്തൊരാക്കേ പറ്റത്തുള്ളൂ, അത് ദൈവത്തിനാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരിലൊന്നും ആശ്രയം വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിനോട് അങ്ങ് പറയുക. അതെന്താണെങ്കിലും ദൈവം നടത്തിത്തരും, ഉടനെ അല്ലെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും. അത് നമ്മൾ പറയുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. എല്ലാ രാജ്യത്തുള്ളതുപോലെ തന്നെ ഇവിടെ നമുക്ക് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. പക്ഷെ നെഗറ്റീവ്സിനെക്കാട്ടി കൂടുതൽ പോസിറ്റീവ്സ് ആയിരിക്കും ഉള്ളത്. ഇപ്പൊ ഇവിടുത്തെ ഒരു നെഗറ്റീവ് പറയുവാണെങ്കിൽ, നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ കമ്പാരിറ്റീവ്ലി നമ്മൾ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പൊ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണം, സ്പെഷ്യലിസ്റ്റിനെ കാണണം എന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് ചെന്ന് കാണാൻ പറ്റത്തില്ല. നമുക്കൊരു ഫാമിലി ഡോക്ടർ കാണും, ആ ഫാമിലി ഡോക്ടർ വേണം നമ്മളെ റെഫർ ചെയ്യാൻ നമ്മുടെ അസുഖത്തിനനുസരിച്ച് ഉള്ള സ്പെഷ്യലിസ്റ്റിനെ. ഇപ്പൊ നാട്ടിലാണെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലിലോട്ട് ചെന്നു, ഏത് ഡിപ്പാർട്ട്മെന്റ് നോക്കിയാലും മിനിമം ഒരു 10 ഡോക്ടറിന്റെ ഡിഫറെന്റ് പേരുകൾ കാണും. നമുക്ക് ഇഷ്ടമുള്ള പേരുകൾ നമ്മൾ ബോർഡിലോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞ പേരുകളായിരിക്കും. ഓ, ഇന്ന ഡോക്ടർ ഫേമസാ, ഓക്കെ നമുക്ക് ആ ഡോക്ടറെ കാണാം. ചെല്ലുക, ടോക്കൺ എടുക്കുക, കാണുന്നു, പ്രിസ്ക്രിപ്ഷനും കിട്ടി, നമ്മൾ ഹാപ്പി ആയിട്ട് വീട്ടിലും വന്നു, മരുന്നും കഴിച്ചു തുടങ്ങി പിറ്റേ ദിവസം തൊട്ട്. അന്ന് തന്നെ ടെസ്റ്റും എല്ലാം നടത്തി കഴിയും, ഹോസ്പിറ്റലിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും കാണും. പക്ഷെ ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് ചെന്നു, ഒരു ക്ലിനിക്കിലാണ് ചെല്ലുന്നത്. ക്ലിനിക്കിൽ ചെല്ലുമ്പം ആ ഡോക്ടറിനോട് നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾ പറയുന്നു, അതിനനുസരിച്ച് അവര് വേണം ലാബിലോട്ടൊക്കെ ടെസ്റ്റിന് റെഫർ ചെയ്യാൻ. നമ്മൾ വന്നിട്ട് ലാബ് ഒന്നും അവിടെ കാണത്തില്ല, വേറൊരു ലാബിൽ ചെല്ലുന്നു, ആ ലാബുകാർ നമുക്കൊരു അപ്പോയിന്റ്മെന്റ് തരും, അതിനനുസരിച്ചായിരുന്നു നമ്മൾ ടെസ്റ്റൊക്കെ നടക്കുന്നത്. അപ്പൊ കുറച്ച് സ്ലോ പ്രോസസ് ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മൾ അത്രയും സിവിയർ സീരിയസ് കണ്ടീഷനിലാണെങ്കിൽ നമ്മളെ ഐസിയുലോട്ടം കയറ്റുമായിരിക്കുമല്ലോ. അപ്പൊ അതൊരു ചെറിയ നെഗറ്റീവാണ്. പിന്നെ സ്കൂളിംഗ് ആൻഡ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ടും ഇവിടുത്തെയാണ് നല്ലത്. നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര ഒരു ബിസിനസ്സാണ് ഈ സ്കൂൾ എന്ന് പറയുന്നത് തന്നെ. ഇപ്പൊ നല്ല ലൈഫ് സ്റ്റൈല്, ഫാമിലി ടൈമിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വർക്ക് കൾച്ചർ, ഇതൊക്കെ ഇവിടുത്തെ പോസിറ്റീവ് തിങ്സ് ആണ്. പിന്നെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും നെഗറ്റിവിറ്റികളും ഉണ്ട്, ഇവിടെയും ഉണ്ട്. മോഷണമുണ്ട്, ഡ്രഗ്സ് ഉണ്ട്, പിന്നെ റോഡ് റേജ് ഇൻസിഡൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ നാട്ടില് പലരും റോഡില് നമ്മൾ കാറിൽ പോകുമ്പം ഒത്തിരി പേരുണ്ട് ഭയങ്കര പ്രൊവോക്കേറ്റീവ് ആയിട്ട് ഓവർ സ്പീഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാളെ പുറകിൽ നിൽക്കുന്നു, അപ്പോഴത്തേക്ക് പ്രശ്നമാകുന്നു. ചിലപ്പം കാറ് ഫ്രണ്ടിൽ നിർത്തി അവനെ ചീത്ത വിളിക്കാം. ഇവിടെ ചിലപ്പം നിർത്തി ചീത്ത വിളിക്കാൻ പോകത്തില്ല, ചീത്ത വിളിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കാറിന്റെ ഡാഷ്ബോർഡിലിരിക്കുന്ന തോക്കെടുത്തങ്ങ് വെടി വെക്കുമായിരിക്കും, കുറച്ചുകൂടെ ഹൈഫൈ. പിന്നെ ഈ അടുത്തിടക്കായിട്ട് ഭയങ്കരമായിട്ട് കാറ് മോഷണമുണ്ട്. ഒരു പുള്ളിയുടെ റേഞ്ച് റോവർ മോഷണം പോയി, അത് പുള്ളി ഡ്രൈവ് വേ പാർക്ക് ചെയ്തേക്കുമായിരുന്നു. പുള്ളി ഇത് പോയി കഴിഞ്ഞ് വിത്തിൻ 2 മന്ത്സ് പുതിയ റേഞ്ച് റോവർ വാങ്ങിച്ചു. 6 മന്ത്സ് കഴിഞ്ഞു പിന്നെയും പുള്ളിയുടെ 2-ാമത്തെ പുതിയ റേഞ്ച് റോവർ മോഷണം പോയി. പക്ഷെ ഈ പ്രാവശ്യം പുള്ളി ബുദ്ധിപരമായിട്ട് ഒരു ചിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ഇൻഫർമേഷൻ കിട്ടി, ഇത് വേറൊരു പ്രോവിൻസിലുള്ള പോർട്ടിൽ കണ്ടെയ്നറിൽ കയറി കഴിഞ്ഞു, എങ്ങോട്ടോ ഷിഫ്റ്റ് ആകാൻ പോവാണ്. പുള്ളി ഉടനെ തന്നെ അവിടുത്തെ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് പുള്ളിയുടെ വണ്ടി ഇങ്ങനെ മോഷണം പോയെന്നും ഇന്നിടത്തുണ്ടെന്നും പറഞ്ഞ് അവിടുത്തെ പോലീസ് ഇടപെട്ടാണ് പുള്ളിക്ക് പുള്ളിയുടെ വണ്ടി തിരിച്ചു കിട്ടുന്നത്. നാട്ടിലൊക്കെ നമ്മൾ നമ്മുടെ പേരൻസിന്റെ കൂടെ ഒക്കെ സുഖമായിട്ട് കഴിഞ്ഞ് ഒരു അല്ലലും കിച്ചണിൽ പോലും കയറാത്ത ആൾക്കാരായിരിക്കും നമ്മള്. എന്നിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടലിൽ വാഷിങ്ങിന് കയറേണ്ടി വരും, അല്ലെങ്കിൽ ഹോട്ടലിൽ നമ്മൾ കുക്കിങ്ങിന് കയറേണ്ടി വരും, അങ്ങനെയൊക്കെ ഉള്ള ജോബ്സ് ചെയ്യേണ്ടതായിട്ട് വരും. കാര്യം ഇവിടെ നിൽക്കണമല്ലോ നമുക്ക്. അപ്പം ഇനീഷ്യലി ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് നമുക്ക് എന്താണേലും ഉണ്ടാവും, കാര്യം നമ്മളൊക്കെ അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട്. ഇവിടെ ഉള്ള പിള്ളേർ ആക്ച്വലി പറഞ്ഞാൽ ഒരു 14 വയസ്സ് കഴിയുമ്പം തന്നെ ഇവരുടെ കൾച്ചർ അനുസരിച്ച് അവർ ജോലിക്ക് പോയി തുടങ്ങിയിരിക്കും. അവർക്ക് വേണ്ടി പോക്കറ്റ് മണി അവരൊരു 14-ാമത്തെ വയസ്സ് തൊട്ടേ ഉണ്ടാക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ അവരിങ്ങനെ ഹോട്ടലിൽ പോയും കുഞ്ഞു കുഞ്ഞു ജോബ്സ് ഒക്കെ ചെയ്തിട്ടായിരിക്കും അവർ സർവൈവ് ചെയ്തു പോകുന്നത്. നമ്മുടെ കൾച്ചറിൽ നമ്മൾ വരുമ്പോഴാണ് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ എക്സ്പെക്ട് ചെയ്തിട്ട് വരുവാണെങ്കിൽ നമുക്ക് അത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവത്തില്ല. ഇപ്പം കൺസൾട്ടൻസി വഴി നമുക്കിവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടിയ പലരും ഇതൊക്കെ കേട്ടിട്ട് കുറച്ച് പേടിച്ചിരിക്കുക. പക്ഷെ നിങ്ങൾ പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താണേലും ആഗ്രഹിച്ചു, ഇതിന്റെ പ്രോസസ്സിൽ കൂടെ ഒക്കെ മിനിമം 1 വർഷം പോയി കാണും. അപ്പോഴൊക്കെ നിങ്ങൾ ആ സീഡ്, നിങ്ങളൊരു സീഡ് പ്ലാന്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിൽ ഓക്കെ ഞാൻ കാനഡയ്ക്ക് പോവാന്ന്, ആ സീഡിന് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആ സീഡ് ഇങ്ങനെ വളർന്നൊരു പ്ലാന്റ് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഒരു ചെറിയ സ്റ്റേജിലിരിക്കുന്ന പ്ലാന്റ് ആകും. അപ്പൊ നമുക്ക് എന്തായാലും ആ പ്ലാന്റിനെ ഒടിച്ചു കളയാൻ പറ്റത്തില്ല, കാര്യം നമുക്കത് പിന്നെയും വിഷമമാണ്. ദൈവമേ ഒരു ചാൻസ് കിട്ടിയിട്ട് നമ്മളത് കളഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ആ പ്ലാന്റിനെ വളർത്തുക. അപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ഫ്ലൈറ്റ് കയറുക. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു മോട്ടിവേഷൻ ആയി എന്ന് വിചാരിക്കുന്നു. സോ ഇമിഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് പോസിറ്റീവ് തോട്ട്സ് എന്റെ കയ്യിൽ നിന്ന് ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി.
അതിനുവേണ്ടിയായിരുന്നു നമ്മുടെ ഈ കുഞ്ഞു വ്ളോഗ്. ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.